നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സഹകരണ മേഖലയ്ക്ക് കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ ഏറെ പ്രസക്തിയുണ്ട്. ഡോക്ടർ ആർ ബിന്ദു. സഹകരണ മേഖലയുടെ സമകാലീന വെല്ലുവിളികളെ അതിജീവിക്കുവാൻ വിശ്വാസ്യതയ്ക്കൊപ്പം സാങ്കേതികത്വവും വളർന്നു വികസിക്കേണ്ടതുണ്ട്. സാധാരണക്കാരായ ജനങ്ങളുടെ ആശ്രയമായി നിൽക്കുന്ന, ജനങ്ങൾക്കിടയിൽ നിന്നും ഉത്ഭവിക്കുന്ന സ്ഥാപനങ്ങൾ എന്നുള്ള രീതിയിൽ സഹകരണ മേഖലയ്ക്ക് കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ ഏറെ പ്രസക്തിയുണ്ടെന്നും, നിരവധി തൊഴിൽരഹിതരുള്ള ഈ കേരളത്തിൽ തൊഴിൽ പരിശീലനങ്ങൾ നൽകി തൊഴിൽദായകരായി മാറാൻ സഹകരണ പരിശീലന കേന്ദ്രങ്ങൾക്ക് കഴിയുമെന്നും ചടങ്ങിൽ ഡോക്ടർ ആർ ബിന്ദു അഭിപ്രായപ്പെട്ടു. പുതിയ സാഹചര്യങ്ങളുമായി ഒത്തിണങ്ങുന്ന നിരവധി പരിശീലനങ്ങൾക്കും പ്രായോഗിക പ്രൊജക്റ്റുകൾക്കും വേദിയാകുവാൻ കോ ഈഡർ പരിശീലന കേന്ദ്രം ഇന്ന് 3 മണിക്ക് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. മുകുന്ദപുരം സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോസ് ചിറ്റിലപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ സോണിയാഗിരി, വനിതാ ഫെഡ് സംസ്ഥാന അധ്യക്ഷ കെ ആർ വിജയ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ജോയിന്റ് രജിസ്ട്രാർ തൃശൂർ ഇൻചാർജ് ലളിതാംബിക ടി കെ, വാർഡ് കൗൺസിലർ അവിനാഷ് ഒ എസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. സർക്കിൾ സഹകരണ യൂണിയൻ സെക്രട്ടറി ക്ലോറിമോൾ കെ ബി നന്ദി രേഖപ്പെടുത്തി. മികച്ച ഒരു പരിശീലന കേന്ദ്രം എന്നുള്ള നിലയിലാണ് കേരളത്തിന്റെ സഹകരണ മേഖല. ലോകത്തിന്റെ തന്നെ മുന്നിൽ സമാനതകളില്ലാത്ത മാതൃക ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വളരെ സവിശേഷമായിട്ടുള്ള അനുഭവമാണ്. വൈവിധ്യപൂർണമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ് സഹകരണ പ്രസ്ഥാനം കേരളത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത്. റബ്ബോയെ പോലെ, റെയ്ഡ്ബോയെ പോലെ ഒക്കെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയൊട്ടാകെ അറിയപ്പെടുന്ന ലബ്ധപ്രതിഷ്ഠയുള്ള ഒട്ടേറെ സ്ഥാപനങ്ങൾ സഹകരണ മേഖലയുടെ ഭാഗമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്രയമായി നിൽക്കുന്ന ഈ സ്ഥാപനങ്ങൾ സാധാരണ ജനങ്ങളുടെ കൊച്ചു കൊച്ചാവശ്യങ്ങൾക്ക്, വിവാഹത്തിനും മറ്റ് ദൈനംദിന ജീവിതത്തിൽ അവർ നേരിടുന്ന പ്രയാസങ്ങൾക്കും ഒക്കെ തന്നെ ഏറ്റവും പെട്ടെന്ന് ശരണം പ്രാപിക്കാവുന്ന, ജനങ്ങൾക്കിടയിൽ നിന്ന് പൊട്ടി മുളയ്ക്കുന്ന സ്ഥാപനങ്ങൾ എന്നുള്ള രീതിയിൽ കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ ഏറെ പ്രസക്തിയുണ്ട് സഹകരണ മേഖലയ്ക്ക്. തുടർച്ചയായ മഴയെ തുടർന്ന് ഇരിങ്ങാലക്കുട ഷൺമുഖം കനാലിന്റെ വശത്തുള്ള മണ്ണിടിഞ്ഞു. വീടുകൾ അപകടാവസ്ഥയിൽ. ഇരിങ്ങാലക്കുട ഗവൺമെന്റ് ഗേൾസ് സ്കൂളിന് എതിർവശമുള്ള വഴിയിൽ പുതിയ കനാൽ പാലത്തിന് സമീപം ഇരിങ്ങാലക്കുട നഗരസഭ 21-ാം വാർഡിലെ 2 വീടുകൾക്ക് പുറകുവശമുള്ള കരിങ്കൽ ഭിത്തിയാണ് തകർന്ന് വീടുകൾ അപകടാവസ്ഥയിലായിരിക്കുന്നത്. ബന്ധപ്പെട്ട അധികൃതർ സംഭവ സ്ഥലം സന്ദർശിക്കുകയും ദുരന്തം ഒഴിവാക്കാനായി ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബണ്ടുപൊട്ടൽ ഭീഷണി നേരിടുന്ന കാട്ടൂർ തെക്കുംപാടം പാടശേഖരം കേരള കർഷക സംഘം തൃശൂർ ജില്ലാ സെക്രട്ടറി പി കെ ഡേവിസ് മാസ്റ്ററുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. താൽക്കാലിക പരിഹാര പ്രവർത്തനങ്ങൾ നടത്തി പാടശേഖരത്തെയും സമീപ പ്രദേശത്തെ ജനങ്ങളെയും പ്രളയ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുവാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുവാൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു. കർഷക സംഘം ഇരിങ്ങാലക്കുട ഏരിയ സെക്രട്ടറി ടി ജി ശങ്കരനാരായണൻ, പ്രസിഡന്റ് ടി എസ് സജീവൻ മാസ്റ്റർ, കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ പവിത്രൻ, കർഷക സംഘം പഞ്ചായത്ത് സെക്രട്ടറി മനോജ് വലിയപറമ്പിൽ, പാടശേഖര കമ്മിറ്റി ഭാരവാഹികളായ ശങ്കരൻ കാളിപ്പറമ്പിൽ, കണ്ണൻ മുളങ്ങര, സുരേഷ്, സനു, മനവലശ്ശേരി പാടശേഖരം സെക്രട്ടറി ജോയ് എന്നിവരും കൂടെയുണ്ടായിരുന്നു. മഴയിൽ ഇരിങ്ങാലക്കുട നഗരസഭയിലെ 39-ാം വാർഡിൽ തളിയക്കോണം ബാപ്പുജി സ്മാരക സ്റ്റേഡിയത്തിന് പുറകുവശത്തെ ഉയരമേറിയ കുന്ന് വീണ്ടും ഇടിഞ്ഞു വീഴുന്നു. 20-ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ആ പ്രദേശത്ത് അപകടങ്ങൾ പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റി മാത്രം സഹകരിച്ചാൽ ഇടിഞ്ഞ സ്റ്റേഡിയം നിർമ്മിക്കാൻ ആവില്ലെന്നും MLA യുടെയും MP യുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ഭാരതീയ തപാൽ വകുപ്പിന്റെയും ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ ആധാർ മേള സമാപിച്ചു.
ഒക്ടോബർ 9 മുതൽ 16 വരെ ആചരിക്കുന്ന നാഷണൽ പോസ്റ്റൽ വീക്കിന്റെ ഭാഗമായാണ് ആധാർ മേള സംഘടിപ്പിച്ചത്. ഇന്നലെയും ഇന്നുമായി ഇരിഞ്ഞാലക്കുട എസ് എൻ ക്ലബ് ഹാളിൽ വെച്ചാണ് ആധാർ മേള നടന്നത്. 450 ആളുകൾ മേളയിൽ എത്തിച്ചേർന്നു. ഇനിയും സേവനങ്ങൾ വേണ്ടവർക്കായി പോസ്റ്റ് ഓഫീസുകളിൽ തുടർന്നും ജനങ്ങൾക്ക് സേവനങ്ങൾ തുടരുമെന്ന് തപാൽ വകുപ്പ് അറിയിച്ചു. ഈ മേളയ്ക്കായി സഹകരിച്ച മുനിസിപ്പൽ കൗൺസിലിനും ജനങ്ങൾക്കും പോസ്റ്റൽ ജീവനക്കാർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ വർഷത്തെ പോസ്റ്റൽ വാരാഘോഷം സമാപിച്ചതായി ഇരിഞ്ഞാലക്കുട പോസ്റ്റൽ സൂപ്രണ്ട് കെ ഹരിദാസ് അറിയിച്ചു. ജനനതീയതി, മേൽവിലാസം, മൊബൈൽ നമ്പർ തുടങ്ങിയവ തിരുത്തൽ, ആധാറിലുള്ള ഫോട്ടോ മാറ്റൽ എന്നീ സേവനങ്ങളും രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് വീണ്ടും ആധാർ എടുത്ത് കൊടുക്കാനുള്ള സൗകര്യവും മേളയിൽ ലഭ്യമായിരുന്നു. നാഷണൽ പോസ്റ്റൽ വീക്കിനോടനുബന്ധിച്ച് മലക്കപ്പാറ, കൊടുങ്ങല്ലൂർ, വലപ്പാട്, ഇരിഞ്ഞാലക്കുട എന്നിവിടങ്ങളിലാണ് ആധാർ മേള സംഘടിപ്പിച്ചത്. വെള്ളാങ്ങല്ലൂർ മണ്ഡലം 10-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഡിലെ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 15 വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി ആദരിച്ചു. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ സോണിയാഗിരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അയ്യൂബ് കരൂപ്പടന്ന മുഖ്യാതിഥിയായിരുന്നു. പഞ്ചായത്ത് അംഗം നസീമ നാസർ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ റിയാസ് നെടുങ്ങാണം അധ്യക്ഷത വഹിച്ചു. A.A. മുസമ്മിൽ, V.A. നാസർ, മുഹ്സിൻ നടരാജൻ എന്നിവർ പ്രസംഗിച്ചു. കടുപ്പശ്ശേരി ഇടവക ജനത്തിന്റെ നേതൃത്വത്തിൽ ശ്രമദാനം നടത്തി. കാടുപിടിച്ച് സഞ്ചാരയോഗ്യമല്ലാതെ കിടന്ന സ്കൂൾ പരിസരം കടുപ്പശ്ശേരി ഇടവക ജനങ്ങളുടെ കൂട്ടായ പരിശ്രമത്തിലൂടെ വൃത്തിയാക്കി. ജോബി, സണ്ണി, ഡേവിസ്, ജോയ്, ആന്റണി, OSA പ്രസിഡന്റ് ഫ്രീജോ, സെക്രട്ടറി ബെന്നി, മുൻ കൈകാരന്മാരായ നോബിൾ, ടോണി, സ്പോർട്സ് ക്ലബിന് വേണ്ടി ടിറ്റോ, ജോഷി, യുവജന കൂട്ടായ്മയുടെ പ്രതിനിധി സെബിൻ, ടോം കിരൺ, ചിൽഡ്രൻസ് ക്ലബിന് വേണ്ടി എബിൻ, എബിജിൽ, PTAക്ക് വേണ്ടി സിന്ധു, സിൽജി, അൽഫോൺസ എന്നിവർ നേതൃത്വം കൊടുത്തു. ക്ലാസ് റൂമിൽ ഉപയോഗിക്കാനുള്ള ബെഞ്ചും ഡെസ്കും മുഴുവൻ പെയിന്റ് ചെയ്തു കൊടുത്ത തോമസ്, വിൽസൺ, സിന്ധു, എഫ്രിൻ തുടങ്ങിയവരെ അനുമോദിച്ചു. ഭാരത സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി നടത്തുന്ന ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ശുചിത്വ ഭാരതം പദ്ധതിക്ക് ചേർപ്പിൽ തുടക്കമായി. മാലിന്യ നിർമാർജനത്തോടൊപ്പം ഒറ്റത്തവണ ഉപയോഗിച്ച പ്ലാസ്റ്റിക് സമാഹരണമാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. 1934 ജനുവരി 17 മഹാത്മാഗാന്ധി സന്ദർശിച്ച ഗ്രൗണ്ടും പരിസരവും വൃത്തിയാക്കിക്കൊണ്ടാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ പ്രദേശങ്ങളിൽ ശുചിത്വ പ്രവർത്തനവും പ്ലാസ്റ്റിക് ശേഖരണവും നടക്കും. ചേർപ്പ് ബ്ലോക്ക് നാഷണൽ യൂത്ത് വോളണ്ടിയർ KS യദു കൃഷ്ണ അധ്യക്ഷനായി. ഗോപി കൃഷ്ണ, അർജുൻ എന്നിവർ പ്രസംഗിച്ചു. പ്രാർത്ഥിക്കുന്ന അമ്മ എന്നറിയപ്പെടുന്ന വിശുദ്ധ എവുപ്രാസി അമ്മയുടെ 144-ാം ജന്മദിനം കാട്ടൂർ ജന്മഭവനത്തിൽ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് ആഘോഷിച്ചു. ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർപ്പോളി കണ്ണൂക്കാടൻ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉജ്ജ്വലിക്കുന്ന പ്രത്യാശയുടെ പ്രകടമായ സാക്ഷ്യവും സുകൃത വഴികളിലൂടെ സഞ്ചരിച്ച് വിശ്വം മുഴുവൻ വിശുദ്ധിയുടെ സുഗന്ധം പരത്തി നാനാജാതി മതസ്ഥർക്ക് സന്തോഷം നൽകിയ മഹത് വ്യക്തിയുമാണ് എവുപ്രാസി അമ്മ എന്ന ബിഷപ്പ് സന്ദേശത്തിൽ അടിവരയിട്ട് പറഞ്ഞു. എടത്തിരുത്തി ഫോറോണ വികാരി ഫാദർ പോളി പുതുശ്ശേരി, ഫാദർ ഫെമിൻ പോഴോലി പറമ്പിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. സിസ്റ്റർ നവീന സ്വാഗതവും ഇരിങ്ങാലക്കുട ഉദയ പ്രവിശ്യയുടെ പ്രൊവിൻഷ്യൽ മദർ വിമല നന്ദിയും രേഖപ്പെടുത്തി. കാലവർഷക്കെടുതികൾ കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഇന്നും നാളെയും കോളേജുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോളേജുകൾ പൂർണ്ണമായി തുറന്നു പ്രവർത്തിക്കുന്നത് ഈ മാസം 25-ലേക്ക് മാറ്റി. +1 പരീക്ഷയുടെ പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. ശബരിമല തീർത്ഥാടനം ഈ മാസം 19 വരെ അനുവദിക്കില്ല. മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ MG യൂണിവേഴ്സിറ്റിയും നാളെ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റി. കേരള സർവകലാശാല തിങ്കളാഴ്ച നടത്താൻ നിശ്ചയിച്ച തിയറി, പ്രാക്ടിക്കൽ, എൻട്രൻസ് തുടങ്ങിയ എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. കേരളത്തിലെ 10 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കക്കി, ഷോളയാർ, മാട്ടുപെട്ടി, കുന്തള, കാലാർകുട്ടി, പെരിങ്ങൽകുത്ത്, മുഴിയാർ, കല്ലാറ്, ചിമ്മിനി, പീച്ചി എന്നീ ഡാമുകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത്. ഇറിഗേഷൻ വകുപ്പിന്റെ 5 ഡാമുകളിലും ഇലക്ട്രിസിറ്റി വകുപ്പിന്റെ 3 ഡാമുകളിലും ഓറഞ്ച് അലർട്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മന്ത്രി കെ രാജനാണ് വാർത്താ സമ്മേളനത്തിനിടെ ഇക്കാര്യം അറിയിച്ചത്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.
ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL Medilab, empowering health near Altara, opposite Village Office, Iringalakuda, from the house of ICL. Palati Builders avadhiripikunnu. Nammude Iringalakudayude hrudaya bhagathu oru luxury living apartment, Orchid Heights, the lifestyle apartments, Thrissur Road, Iringalakuda. Snow View brings out the queen in me. Snow View, Main Road, Iringalakuda. Trishur.